Hi friends, welcome to my channel. In the Yelupatil pressure cooker, chicken biryani and Nakan and Noka. Up I the ingredients and the Kianvaria. Up Namaka ingredients and the Kianukello. Yan you would a kilo chicken at a takane. Upon a kilo chicken in it, and yan 1/2 glass kaima rice at a takana. Either rice and alum corpella. Yan 1/2 glass of the cup in the alavilana. ഞാൻ എടുത്തേക്കുന്ന ഈ കപ്പിന് 1/2 കപ്പ് കൈമാ റൈസ് എടുത്തേക്കുന്നത് പിന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾസ്പൂൺ ചില്ലി പൗഡർ വേണം അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയാണെങ്കിൽ അതിടാം ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് മഞ്ഞൾ ഒരു ടീസ്പൂൺ വേണം ഒരു ടേബിൾസ്പൂൺ ബിരിയാണി മസാല ഇത് ഞാൻ ഉണ്ടാക്കിയ മസാലയാണ് ഇതിന്റെ റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം ഇടാം ഇല്ലെങ്കിൽ ഇപ്പം ബിരിയാണി മസാല ഇല്ലെങ്കിൽ സാധാരണ ഗരം മസാല ഇട്ടാലും മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു 2 ടേബിൾസ്പൂണോളം വേണം പിന്നെ ഒരു നാരങ്ങ ചെറുനാരങ്ങ വേണം കുറച്ച് കരിവേപ്പില വേണം 1 കപ്പോളം മല്ലിയില അരിഞ്ഞത് വേണം ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം പിന്നെ വറുക്കാനായിട്ട് ഒരു 1/2 വലിയ സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാണ് പിന്നെ കാഷ്നട്ടും മുന്തിരിങ്ങയും 1 ടേബിൾസ്പൂൺ വീതം പിന്നെ ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ മസാലാസ് അതായത് സ്റ്റാർ ഓണിയൻ ഒരു 3-4 ഏലക്ക 1 ടീസ്പൂൺ കുരുമുളക് 1 പട്ട ഒരു 4-5 കഷ്ണം ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ തൈര് വേണം 1/2 കപ്പ് പിന്നെ എണ്ണ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയിലല്ല ഞാൻ വെജിറ്റബിൾ ഓയിലും നെയ്യും കൂടെ കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നെയ്യ് ആവശ്യത്തിന് അപ്പം ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുക അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ഈ മസാലാസ് എല്ലാം ആഡ് ചെയ്യുക അതായത് 1 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല അപ്പം അതിൻ്റെ 1/4 ഭാഗം ഇതിനകത്തേക്ക് ഇട്ടു ഇനി നമ്മൾ ഈ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ അതിൻ്റെ 1/4 ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു പിന്നെ കുറച്ച് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ടു തൈര് ഉപ്പ് പാകത്തിന് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിച്ച് 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കണം ഇതിനകത്തേക്ക് 1 ചെറുനാരങ്ങയുടെ പകുതി നീരും ചേർക്കണം അപ്പം ഇവിടെ 1/2 മണിക്കൂർ ഇരിക്കട്ടെ ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് വേവിക്കാൻ വയ്ക്കും അപ്പോൾ അത് കഴിയുമ്പോൾ കാണാം അപ്പം ഇറച്ചി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെച്ച നേരത്തിന് നമുക്ക് ഈ സവാളയും കാഷ്നട്ടും മുന്തിരിങ്ങയും ഇതും വറുത്ത് ക്യാരറ്റും വറുത്ത് പോരാം അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ പ്രഷർ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ് 1 3 ടേബിൾസ്പൂണോളം എണ്ണ ഒഴിച്ചു 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി അതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബ്രൗൺ നിറം ആവണ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ചൂടായിട്ടുണ്ട് ഉള്ളി അതിനകത്തേക്ക് ഇടുക ഇനി ഇത് നമ്മൾ ബ്രൗൺ നിറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം
പെട്ടെന്ന് ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നിരത്തിയിടണം. മുഴുവനും കോരിയെടുത്തു. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കാഷ്യൂ മുന്തിരിങ്ങയും കൂടി വറുത്ത് പോരാ. ായിട്ടുണ്ട്. അതും നമ്മൾ കോരിയെടുക്കാം. ഇനി എണ്ണയിലേക്ക് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇടുക. അതും ചെറുതായിട്ടൊന്ന് വറുത്ത് പോരാം. ഇതുമായിട്ടുണ്ട്. ഇത് നമ്മൾ കോരിയെടുക്കുക. കോരിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇടുക. തീ കുറച്ച് വയ്ക്കണം. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച സ്പൈസസ് ഉണ്ട്. സ്റ്റാർ ഓണിയൻ, കറുവപ്പട്ട, കുരുമുളക്, ഏലക്ക, ഇതെല്ലാം നമ്മൾ ഗ്രാമ്പു, ഇതെല്ലാം അതിനകത്തേക്ക് ഇടുക. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഈ ചിത്തിരി കൂട്ടി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. തക്കാളി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ ഇതിനകത്തേക്ക് ഇടുക. ചിക്കൻ ഇതിൻ്റെ മസാലയും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടണം. ചിക്കൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ ഫ്രൈഡ് ഓണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലോടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇടാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുകി വാരി 1/2 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ച അരി 1/2 ഗ്ലാസ് ഇതിനകത്തേക്ക്.
ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാൻ പോവാ. ഞാൻ ഒരു കപ്പ് അരി എടുത്തേക്കുന്നതുകൊണ്ട് ആ ഒരു കപ്പ് വെള്ളം ഒരു കപ്പിനോട് അടുത്താണ് വെള്ളം ഒഴിക്കുന്നത്. അതായത് ഒരു കപ്പ് നിറച്ചെടുക്കത്തില്ല, അതിൻ്റെ താഴെയായിട്ട് ഒഴിക്കും. അതുപോലെ അര കപ്പിൻ്റെയും താഴെയായിട്ട് വെള്ളം ഒഴിക്കും. അപ്പം അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഈ ഒരു കപ്പിന് വെള്ളം എടുത്തു, ഇതിൻ്റെ അത് ഇത്രയേ എടുക്കത്തുള്ളൂ. ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പും അല്ല, എന്നാൽ ഒരു കപ്പ് നിറച്ചും അല്ലാത്ത രീതിയിൽ വെള്ളം എടുക്കും, അത് ഒഴിക്കും. പിന്നെ അരക്കപ്പിനും ഒരു കുറച്ച് താഴെയായിട്ട് വെള്ളം ഒഴിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പിടണം. പിന്നെ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഉപ്പ് പാകത്തിനല്ലേ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പുണ്ട്, പയ്യെ തിളച്ചു തുടങ്ങി. ഇനി നമ്മളിത് മൂടി വെച്ച് ഒരു വിസിൽ കൊടുക്കുന്ന ഇടം വരെ വേവിച്ചിട്ട് മൂടി വെച്ചു. തീ ഒന്ന് മീഡിയത്തിൽ വെക്കുക. മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്കായിട്ട് വെച്ചാൽ മതി. ഒരു വിസിൽ വരുമ്പം നിർത്തണം. അപ്പം ഇനിയിപ്പം ഒരു വിസിലടിച്ചിട്ട് കാണാം. ഇപ്പം ഇത് ഒരു വിസിലടിച്ചു. ഇനി ഇതിൻ്റെ ആവി മുഴുവനും പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവുള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ കാണാം. അപ്പം ഇനി നമുക്ക് ഈ പ്രഷർ കുക്കറും തുറന്ന് നോക്കിയാലോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടായിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് പരിപാടിയോടെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് നെയ്യ് നമ്മൾ മുകളിൽ ഒഴിക്കും. ഒരു അര ടീസ്പൂണിൻ്റെ താഴെ നെയ്യ് നമ്മൾ മുകളിൽ ഒഴിക്കുവാണ്. നമ്മൾ ആദ്യം എടുത്ത് വെച്ച മസാലയുടെ ആ കുറച്ച് ഭാഗമില്ലേ, അതും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കാം. ഏറ്റവും ഇടണ്ട, ജസ്റ്റ് കുറുതി ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് മിക്സ്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, ജസ്റ്റ് സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക ചെയ്യാവുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ വറുത്ത് വെച്ച ഉള്ളിയും ക്യാരറ്റും ഇതെല്ലാം വെത്തറി ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇവിടെ മുഖത്തിൻ്റെ മുകളിൽ ഇടാം. അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണിയാണ് ഇത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ സ്വാദിഷ്ടമായ
നമ്മുടെ ചിക്കൻ പ്രഷർ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, വളരെ സ്വാദിഷ്ടമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചള്ളാസും പപ്പടവും നാരങ്ങ ഏതച്ചാറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.